سرب. ഒരു രാജമൗലി എടുക്കുന്ന പോലെ ചെറു ചിലവിൽ ഒരു വലിയ പടം ഇത് ചുണ്ടുകൊണ്ട് ചെറുതോക്കിടുന്നതിൽ നടനും നടിയും അതു റെഡി ഐറ്റം ഡാൻസിനോ ശരിക മൈക്കു മാത്തറോ ഇത്തറേ പടം പ്രൊഡ്യൂസ് ചെയ്യുവതാരോ ഒരു രാജമൗലി എടുക്കുന്ന പോലെ എങ്ങനെയുണ്ട് മാമ റിയാദിൽ വന്നിട്ട്? ഒന്നും പറയാനില്ല, കാരണം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു റിയാദിൽ വരണമെന്ന്. ഗൾഫ് രാജ്യങ്ങൾ വരുമ്പോ അറിയാലോ, സൗദി അറേബ്യയിൽ നമുക്ക് വരാൻ പറ്റാത്ത ജോലിയായിട്ട് വരണം. നമ്മുടെ കലാകാരനായതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. പല ആൾക്കാരും ഒക്കെ ഇടക്ക് വന്ന് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഒത്തിരി പോയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് മുതലൊരു ആഗ്രഹമുണ്ട് നമുക്ക് സൗദിയിൽ വരണം എന്നുള്ളതൊക്കെ, റിയാദിലൊക്കെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഓപ്പണായി നമുക്ക് വരാൻ സാധിച്ചു. നമുക്ക് ഒരുപാട് സന്തോഷം, വന്നിറങ്ങിയപ്പോ തന്നെ വലിയ സ്വീകരണം വരുന്നു നമുക്ക് കൂടെ. നമുക്ക് അതിൽ സന്തോഷം അല്ലേ? നമുക്ക് മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ട നമ്മുടെ കേശവ മാമൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അതിലും വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഒരു കോവിഡ് സമയത്താണ് കേശവ മാമൻ ജനിക്കുന്നത്. അതെ അതെ. ഇനി എന്ത് ചെയ്യും മുന്നോട്ടെന്ന് എല്ലാവരും ആലോചിക്കുന്ന സമയത്ത് കലാകാരനിൽ ഞാൻ ആലോചിക്കുമ്പോൾ പിഷാരയുടെ ഒരു കോള് വരെയാണ്, നമുക്കൊരു പരിപാടി അമൃത ചാനലിൽ ഒരു ചെറിയ പരിപാടി തുടങ്ങാം. അപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന പിള്ളേരുടെ ഗ്യാപ്പില് എന്തെങ്കിലും ഒരു ചെറിയ തമാശയൊക്കെ പറയാൻ വേണ്ടി ഒരു കഥാപാത്രം വേണം. അപ്പൊ കേശവൻ മാമൻ എന്ന് പിഷാരടി ഇട്ട പേരാണ്. ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ചെറിയ ചെറിയ പരിപാടിയിൽ നിന്ന് അങ്ങനെ തുടങ്ങി. ആദ്യം പാരഡി ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു നാല് വരി ഏതോ ഒരു പാരഡി പാട്ട് പാടിയപ്പോ കുഴപ്പമില്ലല്ലോ എന്ന്, എന്നിട്ട് പിന്നെ അത് തുടർന്ന് അങ്ങനെ പോയി. അങ്ങനെ കാക്കമ്മയുണ്ടായി, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എന്താ പറയുക, ഞങ്ങളൊക്കെ ചാനലിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകുന്നൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ വരാൻ അവസരം ഒരുക്കിയത്. അപ്പൊ ഇനിയും അത് മുന്നോട്ടുള്ള അപ്പൊ പിന്നെ അധികം വലിച്ചിടണ്ട.